കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റി വൈറൽ മരുന്നായ റെംഡിസിവിറുമായി വന്ന വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റിന് എൺപത്തിയഞ്ചു കോടി രൂപയുടെ ബില്ല് നൽകിയിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ കഴിഞ്ഞ വർഷമായിരുന്നു ഈ സംഭവം ഗ്വാളിയാർ മഹാരാജ്പുര വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴായിരുന്നു റൺവേയിൽ നിന്നും തെന്നി നീങ്ങി വിമാന അപകടമുണ്ടായത് സംഭവത്തിൽ പൈലറ്റിനും സഹപൈലറ്റിനും കൂടെയുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിരുന്നു മഹാമാരിക്കാലത്ത് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ സേവനം ചെയ്തതിന് കോവിഡ് പോരാളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരിൽ ഒരാളായ ക്യാപ്റ്റൻ മാജി അഖ്തറിനാണ് ഭീമൻ തുകയുടെ ബില്ല് സർക്കാർ നൽകിയത് അദ്ദേഹവും മധ്യപ്രദേശ് സർക്കാരിനു കീഴിലുള്ള സഹപൈലറ്റും ചേർന്ന് കോവിഡ് രോഗികളുടെ സാമ്പിളുകളും മറ്റ് മരുന്നുകളും കയറ്റുവരികയായിരുന്നു എന്നാൽ ലാൻഡിംഗിനിടെ ഗ്വാളിയാർ വിമാനത്താവളത്തിലെ റൺവേയിൽ അരസ്റ്റർ ബാരിയറിൽ ഇടിച്ച് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു അതേസമയം അപകടത്തിനു കാരണമായ തടസ്സത്തെക്കുറിച്ച് തന്നെ അറിയിച്ചിട്ടില്ല എന്ന് പൈലറ്റ് ആരോപിച്ചിട്ടുണ്ട് കൂടാതെ വിമാനം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നതിന് മുൻപ് അതിന് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നും അതിൽ ആർക്കാണ് പിഴവ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അറുപത് കോടിയോളം രൂപ ചിലവ് വന്ന സ്റ്റേറ്റ് വിമാന അപകടത്തെ തുടർന്ന് സ്ക്രാപ്പിലേക്ക് ചുരുങ്ങിയതായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞയാഴ്ച പൈലറ്റിനു സമർപ്പിച്ച കുറ്റപത്രത്തിൽ അവകാശപ്പെട്ടിരുന്നു അതുമൂലം സ്വകാര്യ ഓപ്പറേറ്റർമാരിൽ നിന്നും വിമാനങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിനുള്ള ചിലവായി ഇരുപത്തിയഞ്ച് കോടി കൂടി അവർ ചേർക്കുകയായിരുന്നു രണ്ടുമടക്കം എൺപത്തഞ്ച് കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് സർക്കാർ ക്യാപ്റ്റൻ മാജി ദഖ്തറിനോട് പറയുന്നത് എന്നാൽ ഗ്വാളിയാർ വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിരുന്ന അറസ്റ്റർ ബാരിയറിനെക്കുറിച്ച് എയർ ട്രാഫിക് കൺട്രോളർ തനിക്ക് വിവരം നൽകിയിരുന്നില്ല എന്നാണ് മാജി ദഖ്തർ ആവർത്തിച്ച് പറയുന്നത് ദേശീയ ദേശീയമാധ്യമത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഗ്വാളിയാർ എ ടി സിയിൽ നിന്നും ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങുന്ന ബ്ലാക്ക് ബോക്സ് ഉള്ളടക്കം തനിക്ക് നൽകിയിട്ടില്ല എന്നും ഇരുപത്തിയേഴ് വർഷം വിമാനം പറത്തി പരിചയമുള്ള പൈലറ്റായ അദ്ദേഹം ആരോപിച്ചു സംഭവത്തിന് പിന്നാലെ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അക്തറിന്റെ ഫ്ളയിങ് ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും കേസ് അന്വേഷിക്കുകയാണ് നിർബന്ധിത ഇൻഷുറൻസ് പ്രോട്ടോക്കോളുകൾ പാലിക്കാതെ എങ്ങനെയാണ് വിമാനം പറത്താൻ അനുവദിച്ചത് എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മൌനം തുടരുകയാണ് ഇൻഷുറൻസ് പ്രോട്ടോക്കോളുകൾ പാലിച്ചിരുന്നുവെങ്കിൽ സ്ക്രോപ്പിലേക്ക് ചുരുങ്ങിയാലും സർക്കാരിന് വിമാനത്തിന്റെ തുക തിരിച്ചു തിരിച്ചുപിടിക്കാമായിരുന്നുവെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു